വായിച്ചത് മത്തായിയുടെ സുവിശേഷം. അദ്ധ്യായം 18 ഒന്ന് മുതൽ 5 വരെയും 10 12 മുതൽ 14 വരെയും വാക്യങ്ങൾ. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ച്, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയിൽ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ശിശുവിനെ പോലെ സ്വയം ചെറുതാക്കുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകളുണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴി തെറ്റിയതിനെ അന്വേഷിച്ചു പോവുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി എന്നോട് ചോദിച്ചു, സ്വർഗത്തിൽ ആർക്കാണ് ഏറ്റവും വലിയ കിരീടം ലഭിക്കുന്നത്? സ്വാഭാവികമായിട്ടും കൃപയിൽ ആരാണോ കൂടുതൽ ശക്തി ആർജിച്ചത് അവർക്ക് ലഭിക്കും എന്നുള്ളതായിരുന്നു എന്റെ ഉത്തരമെങ്കിൽ, അവൻ ചോദിച്ചത് ഒരു കുസൃതി ചോദ്യമായിരുന്നു. ഏറ്റവും വലിയ തലയുള്ളവർക്ക് വലിയ കിരീടം വേണം, ചെറിയ തലയുള്ളവർക്ക് വലിയ കിരീടം അഭംഗിയായിരിക്കും. യേശുവിനെ സമീപിക്കുന്ന ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചോദ്യമാണ്, ആരാണ് വലിയ? അതിനുള്ള ഉത്തരം പ്രതാപവും പ്രശസ്തിയും സമ്പത്തും അധികാരവും ഒക്കെ ഉള്ളവരാണ് വലിയവരെന്നുള്ളതായിരിക്കും. എന്നാൽ ഈശോ പഠിപ്പിക്കുന്നത് സ്വർഗീയ രഹസ്യങ്ങളാണ്. സ്വർഗത്തിൽ നിന്നും ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് സ്വർഗത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈശോ നൽകുന്ന ഉത്തരവും സ്വർഗത്തിന്റെ ജീവിത മൂല്യങ്ങൾ വെച്ചുകൊണ്ടും സ്വർഗത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈ ഭൂമിയിൽ എത്രത്തോളം ചെറുതാകുന്നുവോ അത്രത്തോളം ദൈവസന്നിധിയിൽ മഹത്വമാർജിക്കുമെന്ന്. ഒരു ശിശുവിനെ പോലെ തന്നെ തന്നെ എളിയവനായി കാണുവാൻ ദൈവാശ്രയ ബോധത്തോടെ മറ്റുള്ളവരിലും നന്മ ദർശിക്കുവാനുമുള്ള ഒരാഹ്വാനമാണ് ഈശോ നമുക്ക് നൽകുന്നത്. 99 ആടുകൾ ഉണ്ടായിരിക്കുമ്പോഴും നഷ്ടപ്പെട്ടു പോയത്, വഴിയറിയാത്തത്, ഇടയന്റെ ശബ്ദം കേൾക്കാത്തത്, കുറവുകളുള്ള ആ ഒരാടിനെ തേടി പോകുന്ന ഇടയൻ, ആ ഇടയന്റെ മനോഭാവം, ഏറ്റവും ചെറിയവനെ വിലമതിക്കുമ്പോൾ എല്ലാവരും വിലമതിക്കപ്പെടുന്നു, ഏറ്റവും ചെറിയവനും അംഗീകാരം കൊടുക്കുമ്പോൾ എല്ലാവരും അംഗീകരിക്കപ്പെടും, ഏറ്റവും ചെറിയവനെ സ്നേഹിക്കുമ്പോൾ എല്ലാവരും സ്നേഹിക്കപ്പെടും. ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നുള്ള ആ ചിന്തയോടുകൂടി എല്ലാവർക്കും നന്മ ചെയ്ത് മുന്നേറുമ്പോൾ ഈശോയുടെ സന്നിധിയിൽ സ്വർഗീയ സൈന്യങ്ങളുടെ മുന്നിൽ നാം വലിയവരായി ഗണിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചന ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ എളിയവരെയും ആദരിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.